കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കൊയിലാണ്ടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയാണ് തത്സമയം. അപ്പോൾ കേരളത്തിൽ ഉണ്ടാവില്ല. These people will start to go and buy things. അപ്പോൾ അങ്ങനെ കയ്യിൽ പണമുള്ളവർ കടകളിൽ പോകും, സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. Someone will buy medicine, someone will buy shoes, somebody will buy a shirt, somebody will buy glasses. ചിലര് വാങ്ങും, മരുന്ന് വാങ്ങും, ചിലര് ഷൂ വാങ്ങും, ചിലര് ഗ്ലാസസ് വാങ്ങും, മറ്റു പല സാധനങ്ങളും വാങ്ങും. This will create massive demand for those products. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയാൽ സാധനങ്ങൾക്ക് ആവശ്യമാണ്. When there is massive demand for those products, people are going to start producing those products. ഈ സാധനങ്ങളുടെ ആവശ്യം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സാധനങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യകത നമ്മുടെ നാട്ടിലുണ്ടാകും. The factories that are today closed will open and start manufacturing the things that you are buying. ഇന്ന് അടച്ചിരിക്കുന്ന പല ഫാക്ടറികളും തുറന്ന് പ്രവർത്തിക്കേണ്ടിവരും. നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നിർമ്മിക്കുന്നു. And those same factories will go looking for youngster after youngster after youngster, fishermen's children, farmers' children, laborers' children to produce those products. ആ ഓരോ ഫാക്ടറി ഉടമകളും ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നോക്കും, മത്സ്യത്തൊഴിലാളിയുടെ മക്കളെ, കർഷകന്റെ മക്കളെ, തൊഴിലാളിയുടെ മക്കളെ നോക്കും. ആ ഫാക്ടറിയിൽ ജോലി കൊടുക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും അവിടെ നോക്കുന്ന ഏറ്റവും നല്ല ഒരു സാഹചര്യം അപ്പോൾ ഉണ്ടാവും. And the ship will start moving forward. അങ്ങനെ നമ്മുടെ ബോട്ട് സമുദ്രത്തിനകത്ത് ഇന്ധനമില്ലാതെ കിടന്നിരുന്ന ബോട്ട് സാമ്പത്തികമെന്ന ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും, മുന്നോട്ട് നീങ്ങും. So brothers and sisters, ന്യായ യോജന is going to solve three problems. മൂന്ന് പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കും. First, it is going to solve the problem of poverty. ദാരിദ്ര്യത്തിന്റെ പ്രശ്നം പരിഹരിക്കും ഒന്നാമത്തെ കാര്യം. There will be no poor people left in Kerala after ന്യായ്. ന്യായ് പദ്ധതിക്ക് ശേഷം കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ നമുക്ക് കഴിയും. And anybody who remains will have access to ന്യായ്. ആരെങ്കിലും പക്ഷെ ബാക്കിയുണ്ടെങ്കിലും അവർക്ക് ന്യായ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് The second problem ന്യായ് യോജന is going to solve is the problem of unemployment. രണ്ടാമത്തെ പ്രശ്നം ന്യായ പദ്ധതിയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നത് തൊഴിലില്ലായ്മയാണ്. And the third problem ന്യായ് യോജന is going to solve is the economic problem. That is present. മൂന്നാമത്തെ കാര്യം നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് കേരളം നേരിടുന്ന ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും ഈ പദ്ധതിയുടെ കഴിയും എന്നുള്ളതാണ്. So we come with intelligent solutions. വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പരിഹാരവുമായിട്ടാണ് നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. We don't look at Mr. Karl Marx's book to find these solutions. ഞങ്ങൾ കാൾ മാർക്സിന്റെ പുസ്തകം നോക്കിയിട്ടല്ല ഈ പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്. We look to you to find these solutions. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളിലാണ്, നിങ്ങളിൽ നിന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. We ask you, tell us what we should do. നമ്മൾ നിങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചു. We appeal not to the intelligence of one man but to the intelligence of the people of Kerala. നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ബുദ്ധിശക്തിയല്ല ചോദിച്ചത്, നമ്മള് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിശക്തിയോടാണ് ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. Now you must have noticed that in my speech I did not spend a lot of time attacking the left front. നിങ്ങളുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്റെ ഈ പ്രസംഗത്തിലൊന്നും ഞാൻ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള സമയം ഉപയോഗിച്ചിട്ടില്ല. I didn't tell you that this is what they did wrong, this is what they did wrong, this is what they did wrong. ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നൊന്നും പറഞ്ഞു അവരെ കുറ്റപ്പെടുത്തുന്നതല്ല എന്റെ സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You know those things better than. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ കൊയിലാണ്ടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.